നീറ്റ് 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം എൻ ടി എക്കെതിരെ ഉയർന്നു വരുന്ന വലിയ ആരോപണങ്ങളിൽ തികച്ചും തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നീറ്റ് എക്സാം എഴുതിയ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും. ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്ക് തീകൊളുത്തിയ എൻ ടി എക്കെതിരെ വരുന്ന വലിയ ആരോപണങ്ങൾക്ക് തീർച്ചയായും സുവ്യക്തവും സുതാര്യവുമായ ഒരു മറുപടി ഈ സാഹചര്യത്തിൽ എൻ ടി എ നൽകിയേ മതിയാവും. കാരണം 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ 1, 2, 3, 4, 5 വർഷമെല്ലാം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി അവർ കൂട്ടിവെച്ച സ്വപ്നങ്ങളെല്ലാം എൻ ടി എ വെറും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് തന്നെ ഈ റിസൾട്ടിലൂടെ നമുക്ക് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ എന്താണ് എൻ ടി എയുടെ റിസൾട്ടിന് മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും വലിയ തോതിൽ പ്രതിഷേധിക്കാനുണ്ടായ സാഹചര്യം? നീറ്റ് എക്സാമിന്റെ അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റുകളുടെ ചരിത്രത്തിൽ ഇന്നോളം സംഭവിക്കാത്ത നാടകീയ രംഗങ്ങളാണ് June 4 എൻ ടി എ പുറത്തുവിട്ട റിസൾട്ടിലൂടെ പുറംലോകം അറിഞ്ഞിരിക്കുന്നത്. എൻ ടി എ പുറത്തുവിട്ട റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ സംശയത്തിന്റെ നിഴൽ നിർത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായി 67 വിദ്യാർത്ഥികളാണ് 720 മാർക്കും വാങ്ങി 1 റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ മൈനസ് മാർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തീർത്തും അസംഭവ്യമായ 718, 719 എന്ന മാർക്കുകൾ കൂടെ ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു എന്ന വിവരം പുറത്തു വന്നതിന് ശേഷമാണ് രാജ്യമെമ്പാടും എൻ ടി എ പുറത്തുവിട്ട റിസൾട്ടിന്റെ അക്കൗണ്ടബിലിറ്റിയെ ചോദ്യം ചെയ്തു തുടങ്ങിയതും വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതും. ഇതിനെല്ലാം പുറമെ ഹരിയാനയിലെ ഒരേ എക്സാം സെന്ററിൽ നിന്നും 8 വിദ്യാർത്ഥികൾക്ക് 720 മാർക്കും വാങ്ങി 1 റാങ്കിലേക്ക് എത്തിയെന്ന് പറയുന്ന, നീറ്റിന്റെ ചരിത്രവും പാരമ്പര്യവും അറിയുന്ന ഏതൊരു വ്യക്തിക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഇത്രയെല്ലാം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം ഇതിനെല്ലാമായി എൻ ടി എ നൽകിയ മറുപടിയാണ് അതിനേക്കാൾ കൂടുതൽ വിചിത്രവും ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ പ്രയാസമുള്ളതും. എൻ ടി എ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, May 5 നടത്തിയ നീറ്റ് എക്സാമിൽ ചില എക്സാം സെന്ററുകളിൽ എക്സാം ടൈം നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ഡൽഹി, ഛത്തീസ്ഗഡ്, ഹരിയാന, പഞ്ചാബ് എന്നീ ഹൈക്കോടതികളിൽ സമർപ്പിച്ച കേസിന്റെ അടിസ്ഥാനത്തിൽ 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകേണ്ടി വന്നു എന്ന വളരെ വിചിത്രമായ വാദമാണ് എൻ ടി എ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ഗ്രേസ് മാർക്കിലൂടെ ഏറ്റവും ഹയ്യസ്റ്റ് സ്കോറായ 720 തന്നെ എൻ ടി എ പല വിദ്യാർത്ഥികൾക്കും നൽകിയിട്ടുണ്ട് എന്ന് എൻ ടി എ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എൻ ടി എ വളരെ അവ്യക്തമായി പറഞ്ഞു വെച്ച ഈ ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനം നമുക്കൊരിക്കലും ലോജിക്കലി കണക്ട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. ഇവിടെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. കേവലം ഒരൊറ്റ മാർക്കിന്റെ കുറവ് കാരണം 1000-ൽ റാങ്കുകൾ പിന്നോട്ട് പോകാൻ സാധ്യതയുള്ള നീറ്റ് എക്സാമിൽ ഏകദേശം 1563 ആളുകൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് ക്രൈറ്റീരിയ വെച്ചാണ് എൻ ടി എ ഗ്രേസ് മാർക്ക് നൽകിയത്? എത്ര തന്നെ CCTV ഫുട്ടേജ് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും ഓരോ സെക്കൻഡുകൾക്കും മാത്രമേ പ്രാധാന്യമുള്ള നീറ്റ് എക്സാമിൽ ഏത് അളവുകോൽ വെച്ചാണ് നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡുകളെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതും അതിനനുസരിച്ച് ഗ്രേസ് മാർക്ക് നൽകിയതും? ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് പോലും അല്ലാത്ത വെറുമൊരു പേനയും OMR ഷീറ്റും വെച്ച് മാത്രം എഴുതുന്ന ഒരു ഓഫ്ലൈൻ എക്സാമായ നീറ്റ് എക്സാമിൽ ടൈം അക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഏത് മാനദണ്ഡമാണ് ഉപയോഗിച്ചത്? തീർത്തും യുക്തിക്ക് നിരക്കാത്ത ഈ ക്രമക്കേടുകൾക്ക് വ്യക്തവും ട്രാൻസ്പാരന്റുമായ ഒരു എക്സ്പ്ലനേഷൻ എൻ ടി എ നൽകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നീറ്റ് എക്സാമിന്റെ റിസൾട്ടിനെ പുനഃപരിശോധിച്ച് കുറ്റമറ്റതാക്കി നീറ്റ് 2024 റിസൾട്ട് റീപബ്ലിഷ് ചെയ്യുക എന്നത് തന്നെയാണ് നീറ്റ് എക്സാം എഴുതിയ 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളോട് എൻ ടി എ ചെയ്യേണ്ട ആദ്യത്തെ നീതി. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഏകദേശം 10 വർഷത്തോളമായി നീറ്റ് എൻട്രൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഓരോ നീറ്റ് ആസ്പിരന്റും എസ്പെഷ്യലി നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കണമെന്ന ആഗ്രഹം കാരണം 1, 2, 3 വർഷമെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഏകദേശം 650, 660 മാർക്കെല്ലാം വാങ്ങിയിട്ടും ഒരു നല്ല മെച്ചപ്പെട്ട റാങ്കിലേക്ക് എത്താൻ കഴിയാതിരിക്കാനുള്ള കാരണം എൻ ടി എ കൃത്യമായ അതല്ലെങ്കിൽ കൺവിൻസിംഗ് ആയ മാനദണ്ഡങ്ങളില്ലാതെ ചില വിദ്യാർത്ഥികൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് നൽകിയത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ കഠിനാധ്വാനം ചെയ്ത് മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുക എന്നതും അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നതും തന്നെയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പാരന്റ്ലി എൻ ടി എയുടെ ഭാഗത്ത് നിന്നുള്ള ക്രമക്കേടുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് നീതിയുടെ വാതിലുകൾ നമ്മുടെ മക്കൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഈ ഒരു സന്ദേശവും ആശങ്കകളും മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുവാനും നമ്മുടെ മക്കൾക്ക് നീതി ഉറപ്പുവരുത്താനും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നീറ്റ് റിലേറ്റഡ് ആയ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.